ഇപ്പം നിൽക്കുന്നത് കർണാടക സ്റ്റേറ്റിലെ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാമത്തെ ടെർമിനലിൻ്റെ പുറത്തായിട്ടാണ് നിൽക്കുന്നത്. ഇതിപ്പോഴേ ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് മൂന്നാമത്തെ ദിവസമാണ്. അങ്ങനെ മൂന്നാമത്തെ വീഡിയോ ആയത്, എങ്ങനെ ഇങ്ങോട്ട് വന്നെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ എൻ്റെ പ്ലാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി, ഇന്നലെ മെട്രോയിലായിരുന്നു കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയത്. അപ്പോഴേ ഇന്നത്തെ എൻ്റെ പ്ലാനെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ബസ്സിലും ഊബറിലും ഓലയിലൊക്കെ ഓട്ടോയിലൊക്കെ എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോകാമെന്നൊക്കെ എൻ്റെ പ്ലാൻ. ചിലപ്പോഴേ ഓട്ടോയിൽ പോകത്തുള്ളൂ, ചിലപ്പോൾ ബസ്സിൽ തന്നെ ആയിരിക്കും കറക്കം. ഇല്ലാന്നുണ്ടെങ്കിൽ, രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ, ഇന്നലത്തെ പോലെ മെട്രോയിൽ കയറിയിട്ട് ഇന്നലെ പോകാത്ത സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകാനും ഒരു പ്ലാനുണ്ട്. മെട്രോ നല്ല ലാഭം കേട്ടോ. കാര്യമെന്ന് വെച്ചാൽ 200 രൂപ കൊടുത്തിട്ട് നമ്മളൊരു പാസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്കുള്ള പാസ്സാണ്. രാത്രി 11 മണി വരെ യൂസ് ചെയ്യാം, അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം, എവിടെ വേണേലും പോകാം, എവിടെ വേണേലും ഇറങ്ങാം. മെട്രോ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് പോകാം. അപ്പോൾ 200 രൂപ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു കാർഡ് തരുമല്ലോ. ആ കാർഡ് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ തിരിച്ചേൽപ്പിക്കുമ്പോഴത്തേക്കും 50 രൂപ റീഫണ്ടായിട്ട് തരും. അപ്പോഴും 150 രൂപ ആവുന്നുള്ളൂ ചാർജ്. അപ്പോൾ ചിലപ്പം ഇന്നും ഞാൻ ആ രീതിയിലും കൂടെ ഒന്ന് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്നും പ്രത്യേകിച്ച് പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും റൂമിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഇപ്പം യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് വന്ന് നിൽക്കുക. യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം ടെർമിനലിൻ്റെ പുറത്തായിട്ട് ബസ്സൊക്കെ നിർത്തുന്ന സ്ഥലമാണ്. മെജസ്റ്റിക് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടൊക്കെ പോകുന്ന ബസ്സൊക്കെ ഇവിടെ നിർത്തും. അവിടെയൊക്കെ വലിയ ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ടൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ, ഇത് മെജസ്റ്റിക് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ബസ്സാണ്. അതിനു മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. കുറച്ചവണം വരെ നടക്കണം, എന്നാലും കുഴപ്പമില്ല, കാണിച്ചു തരാം. അത്ര വലിയ കാര്യമൊന്നുമല്ല, ഒരു ചെറിയ കാര്യം, എന്നാൽ അത്ര ചെറിയ കാര്യമല്ല. ഇതാ കണ്ടില്ലേ ബസ് വരുന്ന, നോക്കേ, ഇതാ കണ്ടില്ലേ. ഇവിടെ ആർച്ച് പോലെ നീളത്തിൽ റൂഫ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഫുട്പാത്തും ഉണ്ട്, നടക്കാൻ വേണ്ടിയിട്ടുള്ളേ ഫുട്പാത്തും ചെയ്തിട്ടുണ്ട്. ആ ഒരു സംവിധാനം കൊള്ളാം. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടും കച്ചവടങ്ങളും ചന്തയും ഒക്കെയാണ്. ഇതാ കണ്ടില്ലേ, അവിടെയൊക്കെ മലക്കറി കച്ചവടമൊക്കെയാണ്. അപ്പോഴെന്തായാലും നമുക്ക് ഇങ്ങോട്ടൊക്കെ വരാം. ആദ്യം എങ്ങോട്ടെങ്കിലും പോയിട്ട് വരാം. മജസ്റ്റിക് പോകുന്ന ബസ്സാണെന്ന് തോന്നുന്നു. മജസ്റ്റിക്. ഇതാ ബസ് കുറച്ച് ദൂരം വന്നപ്പോഴത്തേക്കും ശിവാണ്ണ ലേറ്റസ്റ്റ് ബാത്റൂം എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ശിവാണ്ണ ലേറ്റസ്റ്റ് ബാത്റൂമോ, അതെന്താ സംഭവം? ഷവറൊക്കെ ഉണ്ടായിരിക്കും, അതായിരിക്കും. കപ്പി കോരി കുളിക്കേണ്ടി വരത്തില്ലായിരിക്കാം. സിഗ്നലാട്ടോ, സിഗ്നലായി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അതാ ബ്ലോക്ക് നോക്കേ, ആ ഇട റോഡിലോട്ടെല്ലാം വണ്ടികൾ ബ്ലോക്കായിട്ട് നിൽക്കുക. മെട്രോയിലാകുമ്പോഴത്തേക്കും ഈ ഒരു പ്രശ്നമില്ല, അതാണ് എല്ലാവരും മെട്രോ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തു നിന്ന് മാറി ഇപ്പം ടൗണിലോട്ട് കയറിയിരിക്കുകയാണ്. അങ്ങനെ ബസ് കുറച്ച് ദൂരം സഞ്ചരിച്ച് വന്നതിന് ശേഷം ദാ ഇപ്പം കമ്പേഗൗഡ ബസ് സ്റ്റേഷനിലോട്ട് കയറിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് വന്നതായിരുന്നു ഈ സ്ഥലത്തെ, കമ്പേഗൗഡ ബസ് സ്റ്റേഷനിൽ. ഇതിനകത്തോട്ടൊക്കെ ഇറങ്ങി നടന്ന് നമ്മൾ വീഡിയോ എടുത്തതാണ്. അപ്പോഴെന്തായാലും മജസ്റ്റിക്ക് പോകുന്ന വഴിക്കാണ് കമ്പേഗൗഡ ബസ് സ്റ്റേഷൻ. അങ്ങനെ ഈ കമ്പേഗൗഡ ബസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് മജസ്റ്റിക് കേട്ടോ. ഞാനിങ്ങനെ ഇരിക്കുക ബസ്സിനകത്തെ, എല്ലാ ആൾക്കാരും ഇറങ്ങിയിട്ട് ഞാൻ ഇറങ്ങിയില്ല. ഞാൻ മജസ്റ്റിക്കിനല്ലേ ടിക്കറ്റ് എടുത്തത്, അപ്പോഴിറങ്ങിയാൽ മതിയല്ലോ എന്നുള്ള രീതി ഇരിക്കുക. പക്ഷേ ഇത് തന്നെയാണ് മജസ്റ്റിക് എന്ന് പറഞ്ഞ സ്ഥലവും. അപ്പോൾ കമ്പേഗൗഡ ബസ് സ്റ്റേഷൻ തന്നെയാണ് മജസ്റ്റിക്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോവാം. എന്തായാലും പച്ച ബസ്സിലല്ലേ വന്നത്, ഇനിയിപ്പോൾ നമുക്ക് വേറൊരു കളർ ബസ്സിൽ പോവാം. ദാ ഇവിടെയായിട്ട് ബൊമ്മനഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ഒരു ബസ് കേട്ടോ. ബൊമ്മനഹള്ളി എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ LED ബോർഡിൽ ഇംഗ്ലീഷിൽ എഴുതി പോകുന്നുണ്ടായിരുന്നു. അപ്പോഴെന്തായാലും നമുക്ക് ബൊമ്മനഹള്ളിയിൽ പോയാലോ, കൊള്ളാം, നല്ല ബസ്. അങ്ങനെ ബൊമ്മനഹള്ളി ബസ്സിനകത്തോട്ട് കയറി വിൻഡോ സീറ്റ് പിടിച്ചിരിക്കുക. എന്തായാലും ബൊമ്മനഹള്ളിക്ക് പോയിട്ട് വരാം. അങ്ങനെ കുറച്ച് ദൂരം ബസ്സിൽ യാത്ര ചെയ്ത് വന്നതിന് ശേഷം ദാ വീണ്ടും ഒരു സിഗ്നൽ ആയിരിക്കുകയാണ്. ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കായിട്ടോ. ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ വണ്ടി അനങ്ങത്തില്ല. ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും ഗ്യാസിൻ്റെയും പിന്നെ ചൂടായ ടയറിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ചേർത്ത് ഒരു മിക്സ് ചെയ്തൊരു മണം. ദാ ഈ ഒരു വഴി കണ്ടില്ലേ, ഇത് കണ്ടിട്ട് തിരുവനന്തപുരത്തിൻ്റെ ഏതോ ഒരു ഭാഗം പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. അങ്ങനെ ഞാൻ വന്ന ബസ് അതോ ആ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന കണ്ടില്ലേ, അത്. ഈ സ്റ്റോപ്പിൻ്റെ പേര് സുബയ്യ സർക്കിൾ. ഇത്രയും ബ്ലോക്കിൽ കിടന്ന് നിരങ്ങി നിരങ്ങി നിരങ്ങിയാണ് വന്നുകൊണ്ടിരുന്നത്. ഞാനിവിടെ ഇറങ്ങിയതേ ഞാനൊരു കാഴ്ച കണ്ടു. യെസ്, അങ്ങനെ ക്രോസ് ചെയ്തിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് കുറച്ചധികം പ്രാവുകളുണ്ട്. കൂട്ടത്തോടിരിക്കുക, ഞാൻ അടുത്തോട്ട് എത്തിയിട്ടും പറന്നു പോകുന്നതൊന്നുമില്ല. ആൾക്കാരെയൊക്കെ കണ്ട് നല്ല പരിചയമായി ഇണങ്ങിയ പ്രാവുകളാണ്. ഇത് ഞാൻ പറത്തിയ പ്രാവുകളല്ല, ഇത് അങ്ങോട്ടൊരു എയ്സ് പോയപ്പോഴത്തേക്കും അതിൻ്റെ സൗണ്ട് കേട്ട് പറന്നതാണ്. ഇവിടെ ഇതിന് കുടിക്കാനൊക്കെ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. കുടിക്കാനുള്ള വെള്ളവും അതിനുള്ള തീറ്റയെല്ലാം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിവിടെ ഇങ്ങനെ കൂട്ടത്തോടെ താമസിക്കുന്നത്. ഇതാ ഇവിടെ തീറ്റയൊക്കെ കണ്ടില്ലേ, ഇതാ കണ്ടില്ലേ. ഇങ്ങനത്തെ വണ്ടികൾ പോകുമ്പോഴത്തേക്കും സൗണ്ട് കേട്ട് പറക്കും.
ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അതായത് മരത്തിലൊക്കെ ഒരുപാടുണ്ട്. ഇതെവിടെ ഒരു കേബിളിൽ ഇരിക്കുന്നതും ഒക്കെ. കംപ്ലീറ്റ് മാടപ്രാവുകളാ. വീട്ടിൽ വളർത്തുന്ന ടൈപ്പ് വെള്ളപ്രാവുകളെയൊന്നും കാണുന്നില്ല. ഇതാരെയും പോയി കറക്കിക്കൊണ്ട് വന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. സാധാരണ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇതേപോലെ പ്രാവുകൾ കൂട്ടത്തോടെ ഇരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിലൊക്കെ വെള്ളപ്രാവുകളൊക്കെ കാണും. എനിക്ക് തോന്നുന്നു ഈ അമ്പലത്തിലെ നേർച്ചയാന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം തീറ്റ കൊടുത്തിട്ടുണ്ട്. തീറ്റയല്ല, തീറ്റ കൊടുത്തിട്ടുണ്ട്. അപ്പോഴതുകൊണ്ടാണ് പ്രാവുകൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇതാകണ്ടില്ല, അകത്തായിട്ട് കുറച്ച് പ്രതിഷ്ഠകളെല്ലാം ഉണ്ട്. എന്തായാലും നമുക്കേ ഇനി ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്ന് പോവാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ ബസ്സിൽ തിരക്കിയപ്പോഴത്തേക്കും പറഞ്ഞത് 70 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് BMTCയുടെ ബസ്സിൽ യാത്ര ചെയ്യാമെന്നാണ് പറഞ്ഞത്, വിത്തൗട്ട് AC ബസ്. അപ്പോഴങ്ങനത്തെ ഒരു പാസ് എടുക്കുന്നതാണ് നല്ലത്. ഞാൻ മിക്കവാറും അങ്ങനത്തെ ഒരു പാസ് എടുക്കാൻ സാധ്യതയില്ല. കാര്യം പാസ് എടുത്താലും ഈ ബ്ലോക്കിൽ കിടക്കണ്ടേ, ഇത്രയും ബ്ലോക്കിൽ കിടന്ന് വേണം പോകാൻ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് മെട്രോ ഉള്ള ഏതെങ്കിലും ഒരു പരിസരത്തോട്ട് പോയിട്ടേ മെട്രോയുടെ ഒരു അൺലിമിറ്റഡ് പാസ് എടുത്താലോ എന്ന് വിചാരിക്കുമോ, ഇന്നലത്തെ പോലെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തതുപോലെ. അപ്പോഴതാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ നമ്മൾ കയറിയ മജസ്റ്റിക് എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിൽ നിന്ന്, മറ്റേ സ്റ്റോപ്പിൻ്റെ പേര് ഞാൻ പറഞ്ഞത് ഹുബനഹള്ളിയോ ഏതോ ഒരു ആ ഒരു സ്റ്റോപ്പ്, അവിടം വരെ 15 കിലോമീറ്റർ ആ ദൂരം. പക്ഷേ ഒരു 5 കിലോമീറ്ററിനകത്തേ നമ്മൾ വന്നോളൂ. ഈ 5 കിലോമീറ്റർ തന്നെ ഏകദേശം ഒരു 20 മിനിറ്റായി. ബ്ലോക്കിലായിരുന്നു കൂടുതൽ നേരവും. ഇതാ ഞാനിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും നമ്മൾ സ്ഥിരം കാണുന്ന പെട്രോൾ പമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു ഡിസൈനിലുള്ളൊരു പമ്പ്, ഫ്രീ ഓയിൽ ചെക്ക് ആൻഡ് ചേഞ്ച് സർവീസ് അവൈലബിൾ ഫോർ ബൈക്സ് ആൻഡ് കാർസ്, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ക്യാഷ് എടുക്കാൻ വേണ്ടി ATMലോട്ട് വന്നപ്പോഴത്തേക്കും ഇതാ ഒരു കർണാടക രജിസ്ട്രേഷൻ ഇന്നോവയ്ക്കകത്ത് ഒരു സെലിബ്രിറ്റി ഇരിക്കുന്നത് കേട്ടോ. കൊള്ളാല്ലേ, കൈ കാണിച്ചാൽ തിരിച്ച് കൈ കാണിക്കൂ. മെനഞ്ഞാന്ന് മുതൽ ബാംഗ്ലൂരും പരിസരവും കിടന്ന് കറങ്ങിയിട്ട് നമ്മുടെ നാട്ടിലെ കളറുള്ളൊരു ഓട്ടോ ഇപ്പോഴാണ് കാണുന്നത്. ഇതാ നോക്കേ, ബ്ലാക്ക് കളർ ഓട്ടോ. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് CNG എഞ്ചിനാണ് ഉള്ളത്, പച്ച കളർ ഓട്ടോ. പക്ഷേ ഇത് റയറെന്ന് വെച്ചാൽ ഞാൻ ഉറനെ കണ്ടോളൂ. ഇവിടെ ബാക്കി എല്ലാം പച്ച കളർ ഓട്ടോയാ. അതോ പോകുന്ന കണ്ടില്ലേ, ദാ ടൈപ്പ് ഓട്ടോയാ. അപ്പോൾ ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ഏതെങ്കിലും നിയറസ്റ്റ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാനാണ് എൻ്റെ പ്ലാൻ. അവിടെ ഇറങ്ങിയിട്ട് മെട്രോയിൽ കയറി അങ്ങോട്ടോ ഇങ്ങോട്ടോ കാണാൻ പോകാം. അല്ലെങ്കിൽ ഈ ബ്ലോക്കിൽ കിടന്ന് നമ്മൾ വരഞ്ഞു പോകും. അതാവരണം വരുന്നുണ്ട്. ഇതിനകത്തോട്ട് കയറിയിട്ടെ നിയറസ്റ്റ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാം, ഏതെങ്കിലും മെട്രോ സ്റ്റേഷനിൽ. ബസ്സിനകത്തോട്ട് കയറി ഇരുന്നപ്പോഴത്തേക്ക് ഈ ബ്ലോക്ക് തുടങ്ങി, അനങ്ങുന്നില്ല വണ്ടി. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്, പക്ഷേ എങ്കിലും ബസ് അനങ്ങണ്ടേ, ഇതാണ് പ്രശ്നം. അങ്ങനെ നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങിയിരിക്കുക. അങ്ങനെ നമ്മളിതാ ഈ വന്നിറങ്ങിയിരിക്കുന്ന ഈ ബസ് സ്റ്റാൻഡിൻ്റെ പേരാണ് ശാന്തിനഗർ ബസ് സ്റ്റാൻഡ്. നല്ല അടിപൊളിയൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ. വലിയൊരു ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിലായിട്ടാണ് ഈ ബസ് സ്റ്റാൻഡ് ഉള്ളത്. എന്തായാലും കൊള്ളാം ഈ ഒരു സംവിധാനം. വലിയൊരു ബിൽഡിങ്ങിൻ്റെ താഴെയായിട്ട് ബസ് സ്റ്റാൻഡും അതിൻ്റെ സൗകര്യങ്ങളും. അപ്പോൾ ഞാൻ കണ്ടക്ടറോട് ചോദിച്ച് നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് ഇറക്കാനാണ് പറഞ്ഞത്. അപ്പോഴും ഞാൻ ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ഇവിടെ അടുത്തായിട്ട് മെട്രോ സ്റ്റേഷൻ ഇല്ല, ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കണമെന്നാണ് പറഞ്ഞത്. നമ്മൾ ചോദിച്ചതൊന്ന്, അവർ ചെയ്തത് മറ്റൊന്ന്. ഇതാകണ്ടില്ലേ ബസ്സുകൾ ഓരോന്നോരോന്നായിട്ട് അകത്തോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു പയ്യനോട് ചോദിച്ചു ഏത് ബസ്സിൽ കയറിയാൽ മെട്രോ സ്റ്റേഷനിലോട്ട് പോകാമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ജയ്നഗർ ബസ്സിൽ കയറി കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷനിലോട്ട് എത്താമെന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ നിന്ന അണ്ടർഗ്രൗണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇപ്പം ജെയിൻ നഗർ 5th block എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ അടുത്തായിട്ട് മെട്രോ സ്റ്റേഷനുണ്ട്. അപ്പോഴേ മെട്രോയിൽ കയറിയിട്ടെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാം. കാര്യം ബ്ലോക്കേ, ഭയങ്കര ബ്ലോക്ക്. നമ്മുടെ സമയം ഒരുപാട് പോകുന്നത്. ഇവിടെ നമ്മൾ വരുന്ന വഴിക്കെല്ലാം കാണാം പുനീത് രാജ്കുമാറിൻ്റെ ഫോട്ടോസ്. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കാം ഇദ്ദേഹത്തിൻ്റെ പവർ എന്തുമായിരിക്കും ഈ നാട്ടിൽ. നമ്മൾ പോകുന്ന വഴിയിൽ മിക്ക സ്ഥലങ്ങളിലും പാർക്കെല്ലാം ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഇതും ഒരു ചെറിയൊരു പാർക്കാണ്. ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതെ വെറുതെ വന്നിരിക്കാൻ പറ്റിയ പാർക്ക്. ഇതവിടെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. വെള്ളം നനച്ചുകൊണ്ടിരിക്കുക ചെടികൾക്കെല്ലാം. അപ്പോഴെന്തായാലും നമുക്ക് അടുത്തടുത്ത ഓരോരോ സ്ഥലങ്ങളിലോട്ട് പോകാം. ഈ മെട്രോ സ്റ്റേഷൻ്റെ പേര് വേറെയാ. അപ്പോഴും നമ്മൾ നടന്ന് നടന്നത് ആ മെട്രോ സ്റ്റേഷൻ്റെ താഴെയായിട്ട് വന്നിരിക്കുകയാണ്. രാഷ്ട്രീയ വിദ്യാലയ റോഡെന്ന മെട്രോ സ്റ്റേഷൻ്റെ പേര്. അങ്ങനെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലെ പോലെ ഇന്നും ഒരു പാസ് എടുത്തിരിക്കുകയാണ്, 1-day pass. 200 രൂപ കൊടുക്കണം, അപ്പോൾ ഈ കാർഡ് കിട്ടും. ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ കാർഡ് തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതിനി ഏത് മെട്രോ സ്റ്റേഷനിൽ തിരിച്ചു കൊടുത്താലും 50 രൂപ റീഫണ്ട് ആവും. അങ്ങനെ 150 രൂപ ആവുന്നുള്ളു ഈ 1-day trip ഫുള്ളായിട്ട് മെട്രോയ്ക്കകത്തുള്ള ചാർജ്. അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറിയിട്ട് സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ വന്നിറങ്ങി. ഇതാ ലാസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 2 മെട്രോയുണ്ട് ബാംഗ്ലൂർ, ഒന്ന് പർപ്പിളും ഒന്ന് ഗ്രീനും. അപ്പോഴേ ഗ്രീൻ മെട്രോയുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേഷനാണ് ഈ സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ ഒരു വണ്ടി കിടക്കുന്ന, ഓക്കെ, റോഡൊക്കെ ക്ലീൻ ചെയ്യുന്ന വണ്ടിയാണ്. ക്ലീൻ ചെയ്യുന്ന ആ ഒരു മെഷീൻ കണ്ടില്ലേ,
എന്നാലും കൊള്ളാം അല്ലേ. അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് ഇവിടെ വരെ വന്നതേ ഉള്ളൂ. അപ്പോഴെന്തായാലും നമുക്ക് ഈ മെട്രോ സ്റ്റേഷൻ്റെ പരിസരത്തായിട്ട് ഒന്നും കാണുന്നതൊന്നുമില്ല. സാധാരണ കടകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെയാണ് കാണുന്നതാണ്, ഒരു സ്ട്രീറ്റൊക്കെ കാണുന്നതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ കാഴ്ചകളൊന്നും കാണുന്നില്ല. അപ്പോഴെന്തായാലും ഈ സ്റ്റേഷനിൽ നിന്ന് കയറിയേ വേറെ എങ്ങോട്ടെങ്കിലും പോവാം. അങ്ങനെ നമ്മൾ സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇപ്പം വിധാൻ സൗദ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴും വിധാൻ സൗദ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ഫുട്പാത്തിൽ കൂടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ നടന്ന് നടന്നതാ വിധാൻ സൗദയുടെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാ ആ കെട്ടിടം. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നിന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന അങ്ങനത്തെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം. കർണാടക ഗവൺമെൻറ്റിൻ്റെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം കേട്ടോ ഇത്. ഡോക്ടർ അംബേദ്കർ വിധാൻ സൗദ, അങ്ങനെയാണ് മെട്രോയിലൊക്കെ എഴുതിയിരിക്കുന്നത്. നല്ല നീറ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ ഒരു പരിസരമെല്ലാവേ. അങ്ങനെ ഈ വിധാൻ സൗദ എന്ന് പറഞ്ഞ ബിൽഡിംഗ് വെറുതെ കണ്ടുകൊണ്ട് നടക്കാൻ തന്നെ ഒരു ഫീലുണ്ട്. കൊള്ളാം. ഗവൺമെൻറ് വർക്ക് ഈസ് ഗോഡ്സ് വർക്ക്. കൊള്ളാമല്ലോ. ഒരു കുതിരപ്പുറത്ത് ഒരു പടനായകൻ ഇരിക്കുന്നൊരു ശില്പം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനടുത്തായിട്ടൊക്കെ നിന്ന് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിൽപ്പുണ്ട്, സെൽഫിയൊക്കെ എടുത്തുകൊണ്ട് നിൽപ്പുണ്ട്. അതങ്ങനെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ പലതരം കച്ചവടങ്ങളൊക്കെ ഉണ്ട്. പൊരിക്കച്ചവടം, പേരയ്ക്ക കച്ചവടം. പൊരി ഒരു വെറൈറ്റി ആയിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത്. 30-40 ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്ത് കൊടുത്ത് ജീവിക്കുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന്. അങ്ങനത്തെ ജോലി ചെയ്ത് ജീവിക്കുന്നൊരു ചേട്ടനേതായത് ഫോട്ടോഗ്രാഫർ. ഇങ്ങനെ ഷോട്ടാക്കി അങ്ങ് പറഞ്ഞാൽ പോരെ അല്ലേ. അങ്ങനത്തെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാൾ അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പോഴെന്തായാലും വിധാൻ സൗദയിലോട്ട് വരാൻ പറ്റി. വിധാൻ സൗദയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് കർണാടക ഹൈക്കോർട്ട്. ആ കാണുന്ന ചുമന്ന ബിൽഡിങ്ങാണ് കർണാടക ഹൈക്കോർട്ട്. ഇതാകണ്ടല്ലേ ഗ്രൂപ്പായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ രാവിലെ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിലും മെട്രോയിലും ഒക്കെ കയറി കിടന്ന് വായി നോക്കി നടക്കുന്നതിനെക്കാട്ടി ഇങ്ങോട്ട് വന്നായിരുന്നെങ്കിൽ, അല്ല ഇങ്ങോട്ട് വന്നല്ലോ, എന്നാലും കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു കുറച്ചും കൂടെ നേരത്തെ ഇവിടെ വരാൻ പറ്റിയാണ്, അത്രയേ ഉള്ളൂ. അപ്പോഴെന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇപ്പോഴും സമയം 2:30 രാവിലെ 9 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. ഇനിയിപ്പം എന്തെങ്കിലും കഴിക്കണം ഉച്ചക്കേ. ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോഴത്തേക്കേ വിശപ്പൊന്നും അറിയത്തില്ല. പക്ഷേ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും വയറിയുന്നൊരു കത്തലിങ്ങനെ വരും. അപ്പോഴാ സമയം നോക്കുമ്പോഴത്തേക്കും സമയം ഇത്ര ആയെന്ന് മനസ്സിലാവുന്നത്. എന്തായാലും നമുക്കേ മെട്രോയിൽ കയറിയിട്ട് ഇനി അടുത്ത വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം. ഫ്രണ്ടിലായിട്ട് റെസ്റ്റോറൻ്റ് ഒന്നും കാണുന്നില്ല, അല്ലെങ്കിൽ ഈ പരിസരത്ത് നിന്നെങ്കിലും കഴിക്കാമായിരുന്നു. അപ്പോഴെന്തായാലും നമുക്ക് നമ്മുടെ വിധാൻ സൗദ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വിടാം. അങ്ങനെ ഇപ്പം നമ്മൾ വന്ന് ഇറങ്ങിയിരിക്കുന്ന ഈ സ്ഥലം ഇന്ദിരാനഗർ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷൻ്റെ പുറത്തായിട്ടാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണം. കഴിച്ചതിന് ശേഷം ഈ പരിസരത്തൊക്കെ ഒന്ന് നടക്കാം. അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. സമയം ഇപ്പം 3:00. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തോട്ട് വന്നായിരുന്നു. അപ്പോഴത്തേക്കും കുറച്ചധികം റെസ്റ്റോറൻറ്റും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു ഭാഗമാണ് ഈ ഒരു സ്ഥലം. അപ്പോഴെന്തായാലും നമുക്ക് നോക്കാം ഈ പരിസരത്ത് വല്ലതും ഏതെങ്കിലും നല്ല ഹോട്ടലുണ്ടെങ്കിലേ കയറി കഴിക്കാം. ഒരു ബിരിയാണി വാങ്ങി കഴിച്ചു. സത്യം പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു കേട്ടോ. 205 ആകെപ്പാടെ ഒരു കഷ്ണം ചിക്കൻ കാലും പിന്നെ കുറച്ച് റൈസും, അത് മാത്രമേ ഉള്ളായിരുന്നു. ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പിന്നെ എന്തായാലും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വിശപ്പിനല്ലേ വില, അതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ച് മേടിച്ച് കഴിച്ചത്. ഇനി കിടന്ന് നടക്കാൻ വയ്യ, ഹോട്ടലും തിരക്കി. അങ്ങനെ കയറി കഴിച്ചതാണ്. അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ചതിന് ശേഷം ദാ ഇപ്പം യൂബർ വഴി ഒരു ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നടുത്തായിട്ട് റോമൻ കത്തോലിക് സിമിത്തേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോഴങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. 32 കാണിക്കുന്ന ചാർജ് യൂബറിൽ. അപ്പോഴെന്തായാലും നമുക്ക് ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. നമ്മുടെ യൂബർ ഓട്ടോ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. അങ്ങനെതായി എന്നെ ഇവിടെ കൊണ്ടുവന്ന ഓട്ടോ ഏതായത് 33 ചാർജ് വാങ്ങിയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓട്ടോ ഉണ്ടായിരുന്നു. മാന്യമായിട്ടുള്ള റേറ്റാണ് കേട്ടോ. ആപ്പ് വഴി ബുക്ക് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഒരു ഗുണം. അങ്ങനത് ഈ കാണുന്നതാ റോമൻ കത്തോലിക് സിമിത്തേരി. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ലായിരുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് ട്രെയിനിൽ മെട്രോയിൽ പോകുന്ന വഴിക്ക് വേറൊരു സിമിത്തേരി കണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇത് കാണാൻ ഭംഗി കുറവെന്നല്ല പറഞ്ഞത്, ആ ഞാൻ ഉദ്ദേശിച്ച സിമിത്തേരിയുടെ നടുക്കൂടെ റോഡൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും റോമൻ കത്തോലിക് സിമിത്തേരി എന്ന് പറഞ്ഞാൽ കാണിച്ചത്. അപ്പോഴങ്ങനെ ഞാൻ ഉദ്ദേശിച്ച സംഗതി ഇതല്ലായിരുന്നു. എന്തായാലും നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്തൂടെയൊക്കെ ഇങ്ങനെ പോകാൻ പറ്റുന്ന തന്നെ ഒരു കാര്യമല്ലേ. അപ്പോഴെന്തായാലും ദാ ഞാൻ ഈ ഇറങ്ങിയ റോമൻ കത്തോലിക് എന്ന് പറഞ്ഞ സിമിത്തേരിയുടെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു എന്തോ ഒരു സംഭവം, എന്താ നോക്കിയിട്ട് വരാം. അതാ ഇതാ കേട്ടോ, ഞാൻ ദൂരെ നോക്കിയപ്പോഴത്തേക്കേ ഒരു ഗോൾഡ് കളറിൽ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോഴത്തേക്കേ വേറെന്തോ ഒരു സംഗതിയാണെന്നാണ് വിചാരിച്ചത്. നല്ല റിഫ്ലക്റ്റ് ചെയ്ത് തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ആ വെയിലടിച്ചിട്ടേ. ഇപ്പോഴിതാണ് സംഗതി. അങ്ങനെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തല്ല ഞാൻ വന്ന് എത്തിയതെന്ന്.
അപ്പോൾ ഞാനിവിടെ നിന്ന് തിരിച്ച് ഇന്ദിരാനഗർ മെട്രോയിലോട്ട് പോകാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും യൂബറിനകത്ത് ബൈക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. ബൈക്കിന് 27 രൂപ ഇവിടെ നിന്ന് അവിടം വരെ പോകുന്നതിന്. എന്തായാലും ബൈക്ക് ഒന്ന് ബുക്ക് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് അതിൻ്റെ പരിപാടി എന്ന് നമുക്ക് നോക്കാം. പിക്കപ്പ് വിതിൻ 1 മിനിറ്റ് എന്നാണ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഈ പരിസരത്ത് എവിടെയോ ഉണ്ട് പുള്ളി. ഹെൽമെറ്റും എല്ലാ സംവിധാനവും ഉണ്ട്. അങ്ങനെ നമ്മുടെ ബൈക്ക് ബ്രോ ഇന്ദിരാനഗർ മെട്രോ സ്റ്റേഷൻ്റെ താഴെ കൊണ്ടുവിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് ഈ മെട്രോയിൽ കയറിയിട്ടേ വേറെ നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റോപ്പിലോട്ട് പോയി ഇറങ്ങിയിട്ട് അടുത്ത പരിപാടികൾ പിടിക്കാം. സമയം ഇപ്പം വൈകുന്നേരം 4 മണിയായി. ഇപ്പം ദാ വിജയനഗർ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിലോട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാനുള്ളൊരു കാരണമെന്ന് വെച്ചാലേ, ഞാനിങ്ങനെ മെട്രോയിൽ യാത്ര ചെയ്ത് വരുന്ന വഴിക്ക് ഈ ബ്രിഡ്ജിൻ്റെ താഴെയായിട്ട് കുറച്ച് കച്ചവടങ്ങളൊക്കെ കണ്ടു. അതിവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം. നമ്മുടെ ബാംഗ്ലൂരിൻ്റേതായതല്ലാത്ത നമ്മുടെ നാടൻ ശൈലിയിലുള്ള കുറച്ച് കച്ചവടങ്ങൾ കണ്ടായിരുന്നു. അപ്പോഴെന്തായാലും അങ്ങോട്ടൊന്ന് നടന്നിട്ട് വരാം. ദയവായിട്ട് നോക്കേ, ഹോട്ടലിനകത്തൊക്കെ വെക്കുന്ന ഒരു ടൈപ്പ് പ്രതിമയുണ്ടല്ലോ, അതേപോലത്തെ വലുതൊരെണ്ണം വെച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ എലിവില്ലി കണ്ടില്ലേ, ചക്ക ചക്കച്ചുളകൾ, മഞ്ഞ നല്ല മഞ്ഞ കളറിയിരിക്കുന്ന ചക്കച്ചുള. ഹൗ മച്ച്? 20 rupees. ഓ, അപ്പോൾ 20 രൂപയ്ക്ക് ഇത് 2 ചുള കിട്ടും, ഇത് 3 ചുള, ഇത് 4, ഇത് 4 എണ്ണം. അപ്പോഴങ്ങനെയൊക്കെയാണ് വിലകൾ. ഇവിടെയൊക്കെ ആയിട്ട് പേരക്കേട വണ്ടി. ഇതാ നല്ല പുല്ല് പോലത്തെ മാറ്റൊക്കെ വിരിച്ചിട്ട് അതിനകത്ത് നല്ല അട്രാക്റ്റീവായിട്ട് വെച്ചിരിക്കുക. അതെന്തായാലും കൊള്ളാം. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റാളുകളാണ്, പലതരം കച്ചവടങ്ങൾ. കൂടുതലും ലേഡീസ് ഐറ്റംസ് ഉണ്ട്, ആ ക്യൂടെക്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്ന കണ്ടില്ലേ. ദൈവമായിട്ടൊരു അമ്പലവും ഉണ്ട്. അപ്പോൾ ഈ അമ്പലത്തിലൊക്കെ വരുന്ന ലേഡീസിനെ ലക്ഷ്യമിട്ടിട്ടുള്ള കച്ചവടങ്ങളൊക്കെ ആയിരിക്കാം. ഇതാ കണ്ടില്ലേ, ഇതാ കണ്ടില്ലേ, സവാളയും ഉരുളക്കിഴങ്ങും വെളുത്തുള്ളിയും എല്ലാം ഉള്ളൊരു സ്റ്റാളാണ്. ഞാൻ മുമ്പ് തിരുച്ചെന്തൂര് പോയപ്പോഴത്തേക്കും ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിനകത്ത് പറഞ്ഞായിരുന്നു ഇതേപോലത്തെ കച്ചവടങ്ങൾ കൂടുതലായിട്ടും വെയിലത്തായിരിക്കും വെച്ചിരിക്കുന്നതെന്ന്. ഇതാ കണ്ടില്ലേ, കൂളിംഗ് ഗ്ലാസും പിന്നെ കീ ചെയിനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെയിലത്താണ് വെച്ചിരിക്കുന്നത്, എന്നെങ്കിലേ ആ ഒരു കളറ് റിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കത്തുള്ളൂ. ഇതാ കണ്ടില്ലേ, ഇവിടൊക്കെ ആയിട്ട് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള തുണിക്കടകളൊക്കെയാണ്. ഫാൻസി ഷോർട്സ് 150 രൂപ ഉള്ളി. അപ്പോഴെന്തായാലും നമുക്ക് ഇവിടെ നിന്ന് മെട്രോയിൽ കയറിയിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോകാം. അങ്ങനെ നമ്മൾ നേരത്തെ നിന്ന് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇപ്പം മഹാത്മാഗാന്ധി മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെയായിട്ട് നോക്കേ, കുറച്ച് പ്രാവുകൾക്കെല്ലാം ഇവിടുത്തെ ഒരു ഓട്ടോ ഡ്രൈവർ തീറ്റ കൊടുക്കുക. അങ്ങനെ ഇതാ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ പഴയ ബുക്കുകളുടെ ഒരു സ്റ്റാള്. ഓൾഡ് ബുക്ക് 100 രൂപ, പിക്ക് എനി ബുക്ക് ₹200. ഇതിപ്പോഴും ഞാൻ തിരുവനന്തപുരത്തെ പാളയത്ത് ഒരുപാട് പഴയ ബുക്കിൻ്റെ സ്റ്റാളൊക്കെ കണ്ടിട്ട് ഇത് കണ്ടപ്പോഴത്തേക്കും ഒരു പുതുമയായിട്ട് തോന്നുന്നില്ല. എന്നാലും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു പഴയ ബുക്കിൻ്റെ ഒരു സ്റ്റാളൊക്കെ കണ്ടപ്പോഴത്തേക്കും ഒരു വ്യത്യസ്തമായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴെന്തായാലും ഈ നടക്കുന്ന വഴിയെന്ന് പറഞ്ഞാൽ ബ്രിഗേഡ് റോഡെന്ന് പറഞ്ഞ റോഡാണ്. അങ്ങോട്ട് പോകുന്ന വഴിയിലോട്ടാണ് ഈ പോകുന്നത്. വൈകുന്നേരം ഈ ഒരു സ്ഥലത്തൂടുള്ളൊരു വാക്ക് അതൊരു പ്രത്യേക ഫീല് തന്നെയാണ്. ഇവിടെയൊക്കെ ആയിട്ട് പാനിപൂരി അങ്ങനത്തെ സംഗതികളുടെ കടയൊക്കെയാണ്, കണ്ടില്ലേ, അങ്ങനത്തെ കടകൾ വരി വരിയായിട്ടുണ്ട്. ഇവിടെയായിട്ട് നോക്കേ, വൈറ്റ് ഷർട്ടിൻ്റെ മാത്രമായിട്ടുള്ളൊരു സ്റ്റാള്, സ്റ്റാളല്ല ഒരു ചെറിയൊരു തട്ട്, കൂടുതലും വൈറ്റ് ഷർട്ടായിരിക്കുന്നത്. ഇതാ കണ്ടില്ല, ഇവിടെയായിട്ട് ബ്രിഗേഡ് റോഡെന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴിങ്ങനെയാണ് കന്നഡയിൽ ബ്രിഗേഡ് റോഡെന്ന് എഴുതുന്നത്. അപ്പോഴെന്തായാലും നമുക്ക് ഈ ബ്രിഗേഡ് റോഡിൽ കൂടെ നടക്കാം. ബാംഗ്ലൂരിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ഈ ബ്രിഗേഡ് റോഡ്. ഇവിടെയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഷോറൂമുകളാണ്, പല പല ബ്രാൻഡഡ് ഷോറൂമുകളാണ്. അതായത് നൈക്കിയുടെ ഷോറൂമാണ്, ഒരു ടിക്ക് കണ്ട് നൈക്കിയുടെ സിമ്പിൾ അതാ, ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ പറഞ്ഞത്. നൈക്കിയുടെ കളറപ്പം ബ്ലാക്കാ അല്ലേ. ക്രോക്സിൻ്റെ ഷോറൂം ഇതോ. അവിടെയായിട്ട് വൈൽഡ് ക്രാഫ്റ്റ്, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വുഡ്ലാൻഡ്, അങ്ങനെ പല പല ഷോറൂമുകളുണ്ട്. ഇവിടെയായിട്ട് കാശ്മീരി ഷോൾസ്, കൊള്ളാലോ, നല്ല കളർഫുള്ളായിട്ടുണ്ട് കാണാൻ. കാശ്മീരിലൊക്കെ കമ്പിളിയല്ലേ വേണ്ടത്, ഷോളല്ലല്ലോ ഇത്, നോർമലായിട്ടുള്ള പോളിസ്റ്റർ ഷോളാണല്ലോ. അറിവില്ലായ്മ പൊലമ്പാതടേ എന്നായിരിക്കും ഇത് കാണുന്നവർ പറയുന്നത്. ആ എന്തായാലും ആവട്ടെ, നമ്മൾ ഈ ലുലു മാളിനകത്തൂടൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ഓരോരോ ബ്രാൻഡിൻ്റെ ഔട്ട്ലെറ്റുകൾ കാണാൻ പറ്റും. അതേപോലെ ഈ വഴികളിലും ഓരോരോ ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകൾ കാണാൻ പറ്റും. ആരോ അങ്ങനെ പല പല ബ്രാൻഡുകളുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ബ്രാൻഡഡ് ഷോറൂമുകൾ കണ്ട് കണ്ട് നടന്നു വരുമ്പോഴത്തേക്കും ദാ ഇവിടെയായിട്ട് അല്ലാത്തൊരു ചെറിയൊരു ലോക്കൽ ഏരിയ. ലോക്കൽ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനൊന്നും പറഞ്ഞുകൂടാ, എന്നാലും നമ്മുടെ ഈ ഒരു ബ്രാൻഡഡ് ഷോറൂമിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ചായ കുടിക്കാനൊക്കെ ഇറങ്ങി വരുന്ന, ഷവർമ കഴിക്കാനൊക്കെ ഇറങ്ങി വരുന്ന ആ ഒരു ചെറിയ ചെറിയ സ്റ്റാളുകളായത്. അങ്ങനത്തെ കടകളെ ലോക്കൽ കടയെന്ന് ഞാൻ പറഞ്ഞതല്ല, എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസൊക്കെ ഉണ്ട്. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഓണത്തിന് ഓണം സെയിലിന് വേണ്ടിയിട്ടൊരു
ഒരു തുണിക്കടയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോഴേ എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ചായപൊടിയുണ്ട്. അത് ഈ വലിയ വലിയ കടകളുടെ ഇടയിൽ ഒരു ചെറിയൊരു വഴി അകത്തോട്ടെങ്ങണം കാണും. ആ വഴിക്കകത്തോട്ടായിരിക്കും ഇതേപോലത്തെ ചായക്കടകളും ചെറിയ സ്നാക്സ് കടകളൊക്കെ ഉള്ളത്. അപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു കട കാണും. അതൊരു പ്രത്യേക രസമാണ്. അപ്പോഴും കിട്ടുന്ന ഒരു 10-15 മിനിറ്റ് ഉണ്ടല്ലോ, അത് സ്വർഗമാണ്, സ്വർഗം. അങ്ങനത്തെ എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വെറുതെ പറഞ്ഞതല്ല. കൊല്ലത്തെ ചിന്നക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു തുണിക്കടയിൽ ഓണം സെയിലിന് വേണ്ടിയിട്ട് സ്റ്റാഫിനെ എടുത്തായിരുന്നു. അങ്ങനെ ആ സമയത്താണ് ഞാൻ പോയി അവിടെ ജോലി ചെയ്തത്. എനിക്ക് സ്മാർട്ട് ഫോൺ എടുക്കണമെന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ ജോലിക്ക് പോയത്. ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് നിൽക്കുമല്ലോ, ചെറിയ ചെറിയ കാറ്ററിംഗ് വർക്ക് അങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കും പത്രത്തിലിങ്ങനെ പരസ്യം കണ്ടു, തുണിക്കടയിലേക്ക് ഓണം സെയിലിന് ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ അവിടെ പോയി ജോലി ചെയ്തത്. അങ്ങനെ കുറച്ച് ദിവസം ജോലി ചെയ്യുമ്പോഴത്തേക്കും ഒരു ബൾക്കായിട്ടൊരു എമൗണ്ട് കിട്ടും. അങ്ങനെ എനിക്കൊരു ഫോൺ മേടിക്കാമെന്നുള്ള ലക്ഷ്യത്തിലാണ് ഞാൻ അവിടെ ജോലിക്ക് പോയത്. അപ്പോഴേ ഞാൻ ആ പറഞ്ഞ കൊച്ചു കൊച്ചു കടകളിൽ ചായ കുടിച്ചുകൊണ്ടൊക്കെ നിന്നവരെ കണ്ടപ്പോഴത്തേക്കും കുറച്ച് നാളുകൾക്ക് മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഞാൻ തന്നെ കണ്ടതുപോലെ തോന്നി. മനസ്സിലായില്ലേ? മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവണ്ട. അപ്പോഴെന്തായാലും നമുക്ക് ഈ വഴികളിലൂടെയൊക്കെ നടക്കാം. ദാ ഇവിടെ ആയിട്ട് സ്റ്റാർബക്സിൻ്റെ കോഫിയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ആ കാണുന്നതാ സ്റ്റാർബക്സ്. നല്ല റേറ്റാണ്, 1000 സംതിങ് കണ്ട ഒരു കോഫിയുടെ വില. ഇതാ ഞാൻ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഒരു മെൻസ് വെയറിൻ്റെ ഫ്രണ്ടിലായിട്ട് പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് കളർ അടിച്ചിട്ടിട്ടിരിക്കുന്നതൊക്കെ കൊള്ളാമല്ലേ ഇത്. എന്തായാലും ആ ഒരു ക്രിയേറ്റിവിറ്റി കൊള്ളാം. ഇങ്ങോട്ടൊക്കെ ഈ ഓപ്പോസിറ്റ് സൈഡായിട്ട് കാണുന്നത് ഒരുപാട് ഷോപ്പുകളുള്ളൊരു ഷോപ്പിംഗ് കോംപ്ലക്സാണ്. ഷോപ്പിംഗ് മാളല്ല, അല്ലാത്തൊരു ഷോപ്പിംഗ് കോംപ്ലക്സാണ് അത്. അങ്ങനത്തെ പല പല കോംപ്ലക്സുകൾ ഇവിടെ ഉണ്ട്. റോഡ് ക്രോസ് ചെയ്ത് അകത്തോട്ടൊക്കെ ഓരോ വഴികൾ കിടപ്പുണ്ട്. എന്തായാലും നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്തേ ഓപ്പോസിറ്റ് സൈഡായിട്ട് പോകാം. അവിടെയും കുറച്ച് കടകളൊക്കെ ഉണ്ട്. കടകളെന്ന് വെച്ചാൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടപ്പുണ്ട്. വണ്ടികളിങ്ങനെ ചറപറ വന്നുകൊണ്ടിരിക്കുക. അതെ, ഇങ്ങോട്ടൊക്കെ ഷവർമ കട, പിന്നെ അല്ലാത്ത ചെറിയ ചെറിയ ജ്യൂസ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളൊക്കെയാണ് ഈ സൈഡിലൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ നേരത്തെ നടന്നു പോയതോ ആ വഴി കൂടെ അങ്ങോട്ടായിരുന്നു. നമ്മൾ അങ്ങനെ പോയി അത് വഴി കൂടെ ഒക്കെ കറങ്ങിയതാണ്. ഇപ്പം എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? ചർച്ച് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ആ ഒരു റോഡിലാണ്, ചർച്ച് സ്ട്രീറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ചർച്ച് സ്ട്രീറ്റ്, ചർച്ച് സ്ട്രീറ്റ്, ചർച്ച് സ്ട്രീറ്റ് പറയാൻ. അപ്പോഴെന്തായാലും ഇത് വഴി കൂടെ നേരെ വെച്ച് നടക്കാം. അങ്ങനെ ചർച്ച് സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വന്നിറങ്ങിയ മഹാത്മാഗാന്ധി റോഡിൻ്റെ മെട്രോ സ്റ്റേഷൻ്റെ വേറൊരു ഭാഗത്തായിട്ടാണ് ഇപ്പം നമ്മൾ നടന്നെത്തിയിരിക്കുന്നത്. ഈ കാണുന്നത് മഹാത്മാഗാന്ധി മെട്രോ സ്റ്റേഷനാണ്. ഇവിടെ ആയിട്ട് കാണുന്നത് കണ്ടില്ലേ, നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അപ്പുറത്ത് പോയി ഇറങ്ങിയിട്ട് അത് വഴിക്ക് ഇറങ്ങിത്തിരിഞ്ഞൊക്കെ വന്നത്. ഇതുവഴി വേണമെങ്കിലും നമുക്ക് മെട്രോ സ്റ്റേഷനിലോട്ട് കയറാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വഴി കൂടെ ഒക്കെ നടക്കാം. നമ്മൾ മെട്രോ സ്റ്റേഷൻ അപ്പുറത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്നു ബുക്കിൻ്റെ ഒരു സ്റ്റോള്. ഇവിടെയും ഉണ്ട്, പക്ഷേ ഇവിടെ പഴയ ബുക്കിൻ്റെ അല്ല, ഓൾഡ് ബുക്ക് എന്നൊന്നും പറഞ്ഞ് എഴുതിയിട്ടില്ല. ഇവിടെ പാനിപൂരി അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. ഇതില്ലാത്ത സ്ഥലമില്ല കേട്ടോ. ദയവായിട്ട് നോക്കേ, ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ പോലുള്ള സംഗതികളാണ് തടി വെച്ച് ചെയ്തിരിക്കുന്നതാണ്. പമ്പരമൊക്കെ ഉണ്ട്, ഇതാണ്ടില്ലേ 70 രൂപയാണ് വില. ഇത് കറക്കാനൊരു ട്രിക്ക് വേണം. തടി വെച്ചിട്ടുള്ള ലോറിയൊക്കെ നോക്കേ. കൊച്ചിലായിരുന്നെങ്കിൽ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കായിരുന്നു. കൊള്ളാം, നല്ല രസമുണ്ട്. ഇസഡിൻ്റെ സ്പ്രേ, ഒരുപാട് നാളായി ഇസഡ് എന്നുള്ള ലോഗോ കണ്ടിട്ട്. പണ്ടൊക്കെ ആൾക്കാർ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും ഇത് കൊണ്ടുവരുമായിരുന്നു. ഹൗ മച്ച്? 120 റുപ്പീസ് ഓൺലി. ഇത് ഇവിടെ എന്താ സംഭവം? പല്ലിമുട്ട കുപ്പിയിലാക്കി വെച്ചിരിക്കുന്ന വാട്ട് ഇസ് ദിസ്? ഓ, ലൈറ്റ് കത്തും അല്ലേ. വൈറ്റ് കളർ തെർമോകോൾ. ഓ, പല പല കളറിലുള്ളതുണ്ട്. ഈ പല കളറിലുള്ളതിനെക്കാട്ടും നല്ലത് സിംഗിൾ കളറാണ് എനിക്കിഷ്ടപ്പെട്ടത്. 180 180 180 ചാർജ്. ഓ, 160 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
തമിഴ്നാട്ടിലോട്ടൊക്കെ പോയിട്ട് വരുന്നത് പോലെ വളരെ പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമായി ബാംഗ്ലൂർ. രാത്രി കയറി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ബാംഗ്ലൂർ എത്തും. അതേപോലെ ഇവിടെ നിന്നും രാത്രി കയറി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെത്തും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ ബാംഗ്ലൂർ. പിന്നെ കാലാവസ്ഥയും എല്ലാം കൊള്ളാം. അതുകൊണ്ട് എന്തുകൊണ്ടും നല്ലൊരു സ്ഥലമാണ് ബാംഗ്ലൂർ. അപ്പോഴെന്തായാലും ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വരണമെന്നാണ് എൻ്റെ ഒരു മോഹം. ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചത് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ നിന്നിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ പെങ്ങളുടെ പിള്ളേരുടെ പരിപാടിയുണ്ട് സ്കൂളിൽ. അവിടെ സ്കൂളിൽ പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ട്. അപ്പോഴതൊക്കെ ഒന്ന് കാണണമെന്നൊരു ആഗ്രഹം. അത് നാളെയാണ് പരിപാടി. അപ്പോൾ അങ്ങനെ അത് മിസ് ചെയ്യുന്നതായിട്ട് എനിക്ക് വല്ലാത്തൊരു തോന്നൽ. ആ പരിപാടി കാണാൻ പറ്റത്തില്ലല്ലോ. ഇനി അടുത്ത വർഷം കാണാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ചിലപ്പോൾ ഞാൻ ഗൾഫിലൊക്കെ പോകും. ചിലപ്പോൾ അങ്ങനെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷവും പിള്ളേരുടെ പരിപാടിയൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു പരിപാടി കണ്ടിട്ടേ ഉള്ളൂ. ബാക്കി കാര്യമൊന്നും ഞാൻ തീരുമാനിച്ചിരിക്കുക. അഥവാ ഞാൻ പോയില്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും പിള്ളേരെന്താ മാമ വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഭയങ്കര വിഷമമായി പോകും. അതുകൊണ്ട് എന്തായാലും ആ പരിപാടി കണ്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അപ്പോൾ ഇന്ന് രാത്രി 8:45
യശ്വന്ത്പൂർ ഗരീബ് രഥ് എക്സ്പ്രസ് ബുക്ക് ചെയ്തിരിക്കുക. യശ്വന്ത്പൂരിൽ നിന്ന് കൊച്ചുവേളിക്കുള്ള ട്രെയിനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കൊച്ചുവേളി വരെയല്ല ഞാൻ പോകുന്നത്, ഞാൻ കൊല്ലം വരെയാണ് പോകുന്നത്. യശ്വന്ത്പൂരിൽ നിന്ന് കൊല്ലം വരെയുള്ള ടിക്കറ്റ് 785 രൂപയാണ്. വണ്ടികൾ വളഞ്ഞും തിരിഞ്ഞൊക്കെ വരിക. നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഏതാ? മ്യൂസിയം ക്രോസ് റോഡ്. അതിൻ്റെ ബോർഡിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നത്. അപ്പോഴെന്തായാലും ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വരാൻ എനിക്ക് ആഗ്രഹം തോന്നിയ ഒരു സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും കുറച്ച് വീഡിയോസ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് കാണും. ഇനിയിപ്പോൾ ഞാൻ നാട്ടിൽ ചെന്നിട്ട് വേറെ വീഡിയോസൊക്കെ എടുക്കാനായിട്ടായിരിക്കും പോകുന്നത്. എന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോഴെന്തായാലും നമ്മുടെ ഈ ഒരു ബാംഗ്ലൂർ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.